കലോത്സവ ലഹരിക്കിടെ മത്സരാർത്ഥികൾക്ക് ആവേശം പകർന്ന സിനിമാ താരം നിർമ്മൽ പാലാഴി കലോത്സവത്തിനെത്തി. കലോത്സവ കാലത്തെ അനുഭവങ്ങൾ പങ്കുവെച്ച നിർമ്മൽ തനിക്ക് ഒരു സമ്മാനവും കിട്ടിയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധൻ സ്വന്തമായിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കാണാം. കലോത്സവ വേദിയിൽ നിന്നും സിനിമാ താരമാണ്, മിമിക്രി താരമാണ്, ഒപ്പം തന്നെ വിശേഷങ്ങൾ ഏറെയുണ്ട്. അതെല്ലാത്തിലും ഉപരി നമ്മുടെ സ്വന്തം കോഴിക്കോട്ടുകാരനാണ്. അപ്പൊ നിർമ്മൽ പാലായി നമ്മുടെ ഒപ്പം ചെയ്യാം. എന്താണ് ഒരു കോഴിക്കോട്ടുകാരൻ എന്നതിലുപരി ഒരു സിനിമാകാരമാണ്, കോഴിക്കോട്ട് എല്ലാമാണ്, എന്ത് തോന്നുന്നു ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ വിദ്യാർത്ഥികളുടെ മത്സരങ്ങളൊക്കെ കാണുന്നു, ഒരു ഓളം എങ്ങനെയുണ്ട്? അല്ല, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു ചോദ്യം ഇവിടെ ഞാൻ ഒരു 15 സ്റ്റാള് കയറി എല്ലാവരും ഇതിനെ ചോദിക്കുമ്പോൾ പറഞ്ഞു മടുക്കുന്ന ഒരു വിഷമമുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കോഴിക്കോടിൻ്റെ മണ്ണിൽ കോഴിക്കോട്ടുകാർ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല കലാകാരന്മാരെ ചേർത്ത് നിർത്തിയിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന നാടാണ്. അപ്പോൾ ഇവിടെ ഒരു കൂട്ടം കലാകാരന്മാരെത്തുക, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഈ നാട് കൊടുക്കും. ഇവിടെ ശരിക്കും ആസ്വദിച്ചിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് മുന്നോട്ട് പോട്ടെ. താങ്കൾക്ക് ഇപ്പോൾ സിനിമകൾ ഒരുപാട് വേദികളൊക്കെ ഉണ്ട്, കലോത്സവ സമയത്തൊക്കെ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു, അത്തരം അനുഭവങ്ങളൊക്കെ? ആ, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല, പങ്കെടുത്തിട്ടുണ്ട് കുറെ. അപ്പൊ നമ്മള് തോറ്റവർ അല്ലെങ്കിൽ അന്ന് മത്സരം സമ്മാനം കിട്ടാത്തവർക്ക് തോറ്റവർക്കും സാറേ ജീവിതം പ്രചോദനം കൂടിയാണ്. ആ, പിന്നെ തീർച്ചയായിട്ടും തോൽക്കുന്നവർ കരുതണ്ട, ഇവിടെ തീരുന്നില്ലല്ലോ. ഇവിടെ നമ്മളെന്തെങ്കിലും ഒരു കപ്പ് കടിച്ചു കഴിഞ്ഞിട്ട് അവിടെ അത് അവിടെ കഴിഞ്ഞു അതല്ല, കപ്പ് കിട്ടിയില്ല അവിടെ തീർന്നിട്ട കാലം അവിടെയും തീരൂല. നമ്മൾ ഈ ആവേശത്തിൽ ഇത്രയും നാൾ ഈ മത്സരിക്കുന്ന ആവേശം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ആ മുന്നോട്ട് കൊണ്ടുപോയാൽ ഉള്ളിൽ ലക്ഷ്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എത്തും. തിരക്കാണെന്നറിയാം, ഒറ്റ ഒന്നും കൂടെ ബാപ്പേട്ടൻ സ്റ്റൈലിൽ നമുക്ക് എന്തെങ്കിലും ബാപ്പേട്ടനൊക്കെ ഏറ്റവും നല്ല ഇത്ര ആൾക്കാർക്കില്ല. അപ്പൊ എന്തായാലും സന്തോഷം. നമ്മള് കോഴിക്കോടിന്റെ ശൈലി തന്നെ ഇവിടെ അടിച്ചു വിളിക്കുക, എല്ലാവരും ഉഷാറാക്കുക. അപ്പൊ ഇവിടെ ഒന്ന് മത്സരിക്കുക, കപ്പ് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇവിടെ ആയിരിക്കും ചിലപ്പം തുടങ്ങിപ്പോകുന്നത്. നമുക്കറിയാം ഒരുപാട് കലാ പ്രതിഭകൾ, കലാ തിലകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ കപ്പ് കിട്ടി ആ പത്രത്തിലും ചാനലും കണ്ട് പിന്നെ നമ്മൾ കാണാറില്ല. പക്ഷെ അതിൽ ചിലപ്പോൾ ഔട്ടായി പോയ ആളായിരിക്കും പിന്നീട് വീണ്ടും സിനിമയിലൊക്കെ കയറി വരും. അപ്പോൾ അതുകൊണ്ട് കിട്ടാത്ത ആളുകൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കയറി വരും. കിട്ടാത്ത ആളുകളുടെ പ്രതിനിധിയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുമ്പോട്ട് വരിക. ഇപ്പൊ കലോത്സവത്തിൽ വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല, തോറ്റവർക്കും കൂടി ഇനിയും അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ അശ്വിനൊപ്പം സമീർ ഗോപ്ലാൻ, രാജ്യ ന്യൂസ് മലയാളം.